ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ചിക്കനോ മീനോ ബീഫോ ഒന്നും തന്നെ വേണ്ട കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇത് പ്ലെയിൻ റൈസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇതാ ഒരു 25 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അതിന് കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു തക്കാളി, പിന്നെ ഒരു കൈ ഫുള്ളായിട്ട് മല്ലിയില, പുതിനയും കൂടി ഉണ്ടെങ്കിൽ രണ്ട് മിക്സ് ചെയ്തിട്ട് എടുത്തോട്ടാ. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ഗ്രാമ്പു, സോറി, 2 ഏലക്ക, ഒരു 3 ഗ്രാമ്പു, 2 പട്ട ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി പയ്യെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു പീസ് ഇഞ്ചി എടുത്തോട്ടാ. എൻ്റെ അടുത്തിപ്പോൾ ഇഞ്ചി സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇഞ്ചി എടുക്കാതിരുന്നത്. ഉണ്ടെങ്കിൽ ഇഞ്ചിയും കൂടി എടുക്കണേ. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ ചെറിയുള്ളിയും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കതിന് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മളെ തക്കാളിയും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം വേറൊന്നും ചെയ്യാനില്ല, ഇതിൽ പൊടികളൊന്നും ചേർക്കണ്ട. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ മല്ലിച്ചപ്പ് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാനുണ്ട്. നല്ല പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതാ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് 1 teaspoon ഘീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 tablespoon ഓയിൽ. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കുറഞ്ഞ ഓയിൽ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം 2 പട്ട, ഗ്രാമ്പു, ഏലക്കല്ല് ഇട്ടിട്ട് പിന്നെ 1 സവാള നൈസായി കട്ടാക്കിയിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, അതിൻ്റെ ഒരു മണം പോയി കിട്ടാൻ വേണ്ടിയാണ്. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 tablespoon മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ 1 teaspoon ഗരം മസാല, ഇത്രയും മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം നമുക്ക് അരിക്കനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏത് റൈസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ബസ്മതി റൈസ്, ഏത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ ഒരു റൈസ് ചേർക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതാ അരിക്കനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നേരത്തെ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിന്, ഇപ്പോൾ കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തിളക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മൾ അരിയൊക്കെ ഒന്ന് കഴുകി പിന്നെ വള്ളാറാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മളെ വെള്ളം ഏകദേശം ഒന്ന് തള വരുന്നുണ്ട്. ഈ സമയത്തിനായതാ ഒരു വലിയ ചെറുനാരങ്ങൻ്റെ 1/4 ഭാഗം കട്ടാക്കിയിട്ട് അതിൻ്റെ നീരൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ റൈസിന്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മളെ വെള്ളം തിളച്ചിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. റൈസിലൊട്ടും വെള്ളം ഇല്ലാതിരിക്കാനായിട്ട് നോക്കാം. എന്നിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക കേട്ടോ. ഈ സമയത്ത് ഇനി നമുക്ക് കുക്കർ അടിച്ച് ഒറ്റൊരു വിസിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടാകുമ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു റൈസ് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഇറച്ചിയോ മീനോ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു അച്ചാറോ കച്ചമ്പറോ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാം. പിന്നെ ഞാൻ ഒരു കൂടി ഒന്ന് ഷെയറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാല്ലാ പിന്നീട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും ഈ ഒരു റൈസ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് ഇത്. നമുക്ക് ഈ മടിയുള്ള ദിവസമൊക്കെ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാകുമ്പോൾ നമുക്ക് ഒരു മടി ഉണ്ടാവില്ല കുക്ക് ചെയ്യാൻ. അപ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രുചികരമായ ഒരു റൈസ് തന്നെയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.